ഹായ്, ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫാൻസി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നാട്ടിൽ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പം നാട്ടിലുള്ളവർക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ഇച്ചിരി പാടായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു വെയ്റ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യാണ്, അല്ലെങ്കിൽ വെയ്റ്റ് മെയിൻ്റനൻസ് ജേർണിയിലാണ്, ഒരു ബിസി മമ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 4 സെർവിങ്ങിനുള്ളതുണ്ട്. ഓരോ ദിവസം ജസ്റ്റ് ഇതിൽ ഒരു സ്ലൈസ് എടുത്താൽ മാത്രം മതിയാകും. അപ്പം 4 ദിവസം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സോൾവ് ആയി. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇതിൽ 4 സെർവിങ് ആണുള്ളത്. ഓരോ സെർവിങ്ങിലും 312 കാലറീസ് ആണുള്ളത്. അതിൻ്റെ ന്യൂട്രീഷണൽ ഫാക്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഒരു 250 ഗ്രാം ഉരുളൻകിഴങ്ങും ഒരു 250 ഗ്രാം മധുരം കിഴങ്ങുമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് മധുരം കിഴങ്ങ് ചേർക്കാം. അപ്പോൾ 500 ഗ്രാം പൊട്ടറ്റോ അല്ലെങ്കിൽ 500 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനെ. ഇനി ഇതിലോട്ട് ഇത് വേവാൻ വേണ്ടി കുറച്ച് പച്ചവെള്ളവും ചേർക്കാം, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. ഒരു 5-8 മിനിറ്റിനുള്ളിലൊക്കെ ഇത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി വെന്ത് കിട്ടി കഴിയുമ്പോഴത്തേക്കും ആ മൂടിക തുറന്ന് വെച്ച് ഇതിലെ എക്സസ് വാട്ടർ ഒന്ന് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ടൊരു 2 ടീസ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്തതിന് ശേഷം ആ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആ വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ആ വെളുത്തുള്ളിയുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും ഇത് മൊത്തത്തിലൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വേറെ കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സുക്കിനി ക്യൂബ്സായിട്ട് അരിഞ്ഞിരിക്കുന്നതും ഒരു ലീക്കുമാണ്. ഇതൊക്കെ നാട്ടിൽ എനിക്ക് അറിയില്ല എത്രത്തോളം കിട്ടുമെന്ന്. ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ രണ്ട് വെജിറ്റബിൾസിനും വളരെ വേവ് കുറഞ്ഞതാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കുക. ഉപ്പ് ആവശ്യത്തിനില്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സുക്കിനിയും ലീക്കും കൂടി ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇതിലധികം വെള്ളവും ഇല്ലാന്നൊന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ സുക്കിനിയും ലീക്കും ചേർത്തതിന് ശേഷം വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു ബൗളിലോട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് അതൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അത് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 8 മുട്ടയാണ്. അതായത് ഒരു ദിവസം നിങ്ങൾക്കപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് 2 മുട്ടയും കുറേ വെജിറ്റബിൾസും. അപ്പോൾ 8 മുഴുവൻ മുട്ടയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു ഫോർക്ക് വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് പാകത്തിനില്ലേന്ന്. ഉപ്പ് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സായതിന് ശേഷം ഞാനിവിടെ ഒരു ബേക്കിംഗ് ഡിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഒലിവ് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ആ മുട്ടയുടെയും വെജിറ്റബിൾസിൻ്റെയും മിക്സ്ചർ ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോകണം. ഇനിയാണ് നമ്മൾ കുറച്ച് ഫാൻസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെറി ടൊമാറ്റോസ് ചേർത്ത് കൊടുക്കുക. ചെറി ടൊമാറ്റോ തന്നെ വേണമെന്നില്ല, നമ്മുടെ സാധാരണ തക്കാളി ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഒരു ഹാഫ് തക്കാളി മുഴുവനായിട്ടല്ല, ഹാഫ് തക്കാളി നമ്മൾ ബർഗറിലൊക്കെ വയ്ക്കാൻ വേണ്ടി സ്ലൈസ് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ. പക്ഷേ ചെറി ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇച്ചിരിയും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. കാരണം ആ ഒരു ചെറിയ തക്കാളിക്ക് ഒരു പ്രത്യേക മധുരം വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് വച്ചു കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ലോ ഫാറ്റ് കോട്ടേജ് ചീസാണ്. അത് ഏകദേശം ഒരു 1/2 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് ഈക്വലി ഡിവൈഡ് ചെയ്ത് ഓരോ സൈഡിലും ഇങ്ങനെ വച്ചു കൊടുക്കുകയാണ്. ഇനി അങ്ങനെ വച്ചു കൊടുത്തതിന് ശേഷം ഒരു 170°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിലോട്ട് ഞാനിതൊരു 45 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചു. ഈ ടൈം നിങ്ങൾക്ക് എത്രത്തോളം ഇത് കുക്കായി കിട്ടണമെന്നുള്ളത് ഓരോരുത്തരുടെയും അവൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 45-50 മിനിറ്റ് ഒക്കെ എടുത്തു. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 35 അല്ലെങ്കിൽ 40 മിനിറ്റോ മതിയായിരിക്കും. നിങ്ങളൊരു 35 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും എന്തായാലും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നോ. ഇനി ഇത് കുക്ക് ചെയ്ത് ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്തു വച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ തന്നെ സ്ലൈസ് ചെയ്യരുത്, ഇതിപ്പോൾ തന്നെ 4 മുറിക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം. ഇത് ചൂടാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ അരികത്ത് നിന്ന് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് വിട്ട് വരും. എന്നിട്ട് മാത്രമേ സ്ലൈസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളത് സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ അത് ഒരു കഷ്ണം പോലെ നിങ്ങൾക്ക് കിട്ടത്തില്ല, ആ പാത്രത്തിൽ തന്നെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു വെയ്റ്റ് ലോസ് ഡയറ്റിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്ലൈസ് മാത്രം കഴിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് പ്രോട്ടീന് 2 മുട്ട ചെല്ലുന്നുണ്ട്, കുറച്ച് കോട്ടേജ് ചീസ് ചെല്ലുന്നുണ്ട്, പിന്നെ ആവശ്യത്തിന് വെജിറ്റബിൾസും ചെല്ലുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റിനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ ചേർക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളൊരു വെയ്റ്റ് മെയിൻ്റനൻസ് ജേർണിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സ്ലൈസ് കഴിക്കുന്നതിൻ്റെ ഒപ്പം ഒരു ടോസ്റ്റോ 2 ടോസ്റ്റോ കൂടെ ചേർക്കാവുന്നതാണ്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.